أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അടുത്തത് മാതാവത്തെ സഹോദരി. മയ്യത്തിൻ്റെ മാതാവും ഈ ജീവിച്ചിരിക്കുന്ന ഈ സഹോദരിയുടെ മാതാവും ഒന്നു തന്നെയാണ്, രണ്ടുപേരുടെ ഉമ്മ ഒന്നു തന്നെയാണ്. ഒന്നാമത്തെ സന്ദർഭം ഹജ്ജ് ചെയ്യപ്പെടും. മാതാവത്തെ സമയം സഹോദരി എപ്പോഴാണ്? പിതാവ് പിതാമഹൻ, മകൻ മകൾ, പൗത്രൻ പൗത്രി ഇവർ തടയുന്നു. ഇവരാരെങ്കിലും അവകാശികളായിട്ടുണ്ടെങ്കിൽ മാതാവത്തെ സഹോദരിക്ക് സ്വത്തില്ല. അടുത്തത് ആറിലൊന്ന് ലഭിക്കുന്ന സമയം, മാതാവത്തെ ഒരു സഹോദരി മാത്രം ജീവിച്ചിരിക്കുന്നുണ്ട്. മാതാവത്തെ ഒരു സഹോദരി മാത്രമേ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ആറിലൊന്ന് ലഭിക്കും. ഇനി മാതാവത്തെ സഹോദരി അല്ലെങ്കിൽ പിന്നെ മാതാവത്തെ സഹോദര സഹോദരിയോ രണ്ട് മാതാവത്തെ സഹോദരിയോ ഉണ്ടായാൽ മൂന്നിലൊന്ന് ലഭിക്കും. മൂന്നിലൊന്ന് ലഭിക്കുന്ന സമയമാണ് മാതാവത്തെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ, അല്ലെങ്കിൽ എന്താണ് രണ്ട് മാതാ സഹോദരിയോ ഉണ്ടായാൽ. എന്താണ് ഈ പറയുന്നത്? മാതാവത്തെ നേരത്തെ പറഞ്ഞിരുന്നു, മാതാവത്തെ സഹോദരൻ കാര്യൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാതാവത്തെ സഹോദരിൻ്റെ കൂടെ മാതാവത്തെ ഒരു സഹോദരനും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മാതാവത്തെ സഹോദരിയും ഉണ്ടെങ്കിൽ മൂന്നിലൊന്നായിരിക്കും അവകാശം. മൂന്നിലൊന്ന് ആയിരിക്കും, അതായത് രണ്ട് പേരുണ്ടെങ്കിൽ എന്ന്, രണ്ടോ അതിൽ കൂടുതലോ പേരുണ്ടെങ്കിൽ മൂന്നിലൊന്നായിരിക്കും. അത് മാതാവത്തെ സഹോദരനുമാകാം അല്ലെങ്കിൽ സഹോദരിയും ആകാം, അതിൽ വ്യത്യാസമില്ല, ആൺപെൺ വ്യത്യാസമില്ല. അപ്പോൾ അവരുടെ പരമാവധി മൂന്നിൽ ഒന്നായിരിക്കും അവകാശം. മാതാവത്തെ സഹോദരൻ്റെ നിയമവും ഇതുതന്നെയാണ്. നേരത്തെ നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു, ഇവിടെ സഹോദര സഹോദരിമാർ തുല്യമായാണ് ഓഹരി വിധിക്കുക. ഇവിടെ മാതാവത്തെ സഹോദരനും മാതാവത്തെ സഹോദരിയും ഉണ്ടെങ്കിൽ ഇവർക്കിടയിൽ ആ സ്വത്ത് തുല്യമായിട്ട് വീതിക്കും. രണ്ട് സഹോദരന്മാരുണ്ട്, രണ്ട് മാതാവത്തെ സഹോദരിയും ഉണ്ട്. രണ്ട് മാതാവത്തെ സഹോദരനും ഒരു മാതാവത്തെ സഹോദരിയും ഉണ്ടെങ്കിൽ മൂന്ന് ആൾക്കു ഇടയിൽ തുല്യമായിട്ട് മൂന്നായിട്ട് ഭാഗിക്കും എന്നർത്ഥം. മാതാവത്തെ സഹോദരിയെ തടയുന്ന ആളുകൾ പുത്രൻ പൗത്രൻ പിതാവ് പിതാമഹൻ ഉറ്റ സഹോദരൻ ഇവരൊക്കെ തടയും. ഒന്നിൽ കൂടുതൽ ഉറ്റ സഹോദരികൾ, ഒന്നിൽ കൂടുതൽ ഉറ്റ സഹോദരികൾ, പുത്രി പൗത്രിയോ പുത്രിയോ പൗത്രിയോടൊപ്പം ഒരു ഉറ്റ സഹോദരി എന്നിവർ ഇവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ മാതാവത്തെ സഹോദരിയെ തടയും. പുത്രനുണ്ട് ജയിച്ചൊരു മയ്യത്തിൻ്റെ മകനും പുത്രനുണ്ട് അല്ലെങ്കിൽ പൗത്രനുണ്ട്, പിതാവുണ്ട് പിതാമഹനുണ്ട്, ഉറ്റ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ട്, ഇവരൊക്കെ തടയപ്പെടും. ഇതേപോലെ ഒന്നിൽ കൂടുതൽ ഉറ്റ സഹോദരികളുണ്ട്, കാരണം പരമാവധി അവകാശം അവിടെ പോകും. സ്ത്രീയുടെ പുത്രിമാരുടെ പരമാവധി അവകാശമായ മൂന്നിൽ രണ്ട് അവിടെ തീരും. പുത്രിയോ പൗത്രിയോടൊപ്പം, പുത്രിയോ പൗത്രിയോ ഒരു ഉറ്റ സഹോദരിയുണ്ട്, കാരണം പുത്രിയോ പൗത്രിയോടൊപ്പം ഉറ്റ സഹോദരി ഉണ്ടെങ്കിൽ അവർ അസഭക്കാരിയാവും. അസഭക്കാരിക്കെന്ത് മുഴുവൻ സ്വത്ത് ലഭിക്കുമ്പോൾ മാതാവത്തെ സഹോദരി തടയപ്പെടും.